ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. അതാണ് ഒടുവിലിന്റെ മഹത്വം. സത്യനന്ദിക്കാട് പറഞ്ഞു വെക്കുകയാണ്, ഓർത്തെടുക്കുകയാണ് സത്യനന്ദിക്കാട് തന്റെ പ്രിയങ്കരനായ നടനായ ഒടുവിലിനെ കുറിച്ച്, ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച്. അനുസരണ നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഓർത്തെടുത്ത് സംവിധായകൻ സത്യനന്ദിക്കാട് ഒടുവിലിനെ പോലെയുള്ള നടന്മാരുടെ മഹത്വം വളരെ വലുതാണെന്ന് അദ്ദേഹം പറയുകയാണ്. പല ബന്ധങ്ങളും സിനിമയ്ക്ക് അപ്പുറത്തേക്ക് പോകാറില്ല. സിനിമ ഉണ്ടാകുന്ന സമയത്തൊക്കെ ചിലർ നല്ല സ്നേഹം കാണിക്കുകയും പിന്നീട് നമ്മൾ രണ്ട് സിനിമയ്ക്ക് വിളിക്കാതെ ഇരുന്നാൽ നമ്മളോട് മിണ്ടാത്തവരെയൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒടുവിലിനെ പോലെയുള്ളവർ അങ്ങനെയല്ലെന്നും സത്യനന്ദിക്കാട് പറയുന്നു. താൻ തുടർച്ചയായി ജോൺസൺ എന്ന സംഗീത സംവിധായകനെ സിനിമയിൽ പ്രയോഗിച്ചപ്പോൾ പിന്നീടൊന്ന് മാറി ചിന്തിക്കാൻ തീരുമാനിച്ച കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയാണ്. ഞാൻ തുടർച്ചയായി ജോൺസൺ എന്ന സംഗീത സംവിധായകനെ എൻ്റെ സിനിമയിൽ പ്രയോഗിച്ചപ്പോൾ പിന്നീട് ഒന്ന് മാറി ചിന്തിക്കാൻ തീരുമാനിച്ചു. ഇളയരാജയെ കൊണ്ട് അടുത്ത സിനിമ ചെയ്യിക്കാം എന്ന് ആലോചിച്ചപ്പോൾ ഞാനിത് ആദ്യം പറഞ്ഞത് ജോൺസനോട് തന്നെയായിരുന്നു. അപ്പോൾ ജോൺസൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അങ്ങനെ തന്നെ ചെയ്യണം. നമ്മുടെ സുഹൃത്ത് ബന്ധം സിനിമ ഉണ്ടായതുകൊണ്ട് മാത്രം നിലനിൽക്കുന്നതല്ല, അതുകൊണ്ട് നമ്മൾ തമ്മിൽ തുടർച്ചയായി സിനിമ ചെയ്തില്ലെങ്കിലും ആ ബന്ധം അതുപോലെ തന്നെ നിലനിൽക്കും. സത്യനന്ദിക്കാട് പറയുകയാണ് തന്റെ പ്രിയങ്കരനായ മ്യൂസിഷ്യനെ കുറിച്ചും സംവിധായകന്റെ പ്രിയങ്കരനായ ഒരു കലാകാരൻ കൂടിയായ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ചും. ഇത്തരക്കാർ സിനിമയിൽ അപൂർവമായേ ജനിക്കാറുള്ളൂ എന്നും അത്തരക്കാർക്ക് വലിയ വലിയ സ്ഥാനം തന്നെ നമ്മൾ മനസ്സിൽ കൽപ്പിക്കണമെന്നു കൂടിയാണ് ഈ പറഞ്ഞ പ്രസ്താവനയിലൂടെ മിസ്റ്റർ സത്യനന്ദിക്കാട് നമ്മളുമായി പങ്കുവച്ചത്. സത്യനന്ദിക്കാടിൻ്റെ ഈ വാക്കുകൾ മലയാളത്തിലെ നന്മ നിറഞ്ഞ കലാകാരന്മാരെ കുറിച്ച് വീണ്ടും വീണ്ടും എടുത്തു പറയാൻ പ്രേരിപ്പിക്കുന്ന വസ്തുത കൂടിയാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെ, ആ നടനെ നമുക്ക് മിക്ക സിനിമകളിലും ഇന്നും മിസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം നല്ലൊരു വ്യക്തി കൂടിയാണ് എന്നുള്ളത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവു ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമ്മൾ കാണും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ കൂടാതെ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.